എല്ലാ കൂട്ടുകാർക്കും വയനാടൻ ഡ്രസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വയനാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര പുഷ്പമേള പൂപ്പലി 2024 നിന്നുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. പൂക്കൾ ഇഷ്ടമുള്ളവർ നിർബന്ധമായിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, കാരണം ഈ വീഡിയോയിൽ മൊത്തം പൂക്കളാണ്. വെറൈറ്റി വെറൈറ്റി പൂക്കളുണ്ട്, നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. പിന്നെ പൂപ്പലിക്ക് ഈ വർഷം പോയവരൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ പൂക്കൾ ഇഷ്ടമുള്ളവർ എന്തായാലും ഒന്ന് പോയി കാണുക കേട്ടോ, നേരിട്ട് കാണുക. വീഡിയോ കണ്ടാൽ മാത്രം പോരെ, നേരിട്ട് വന്ന് നമ്മുടെ വയനാട്ടിൽ വന്ന് കാണുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പോയി പൂപ്പലിക്ക് പോയത് 3-ാമത്തെ ദിവസമാണ്. ജനുവരി 1-ാം തീയതി തുടങ്ങി 3-ാമത്തെ ദിവസമാണ് നമ്മൾ പൂപ്പലിക്ക് പോകുന്നത്. അപ്പോൾ 3 ദിവസമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ പോകുമ്പോഴത്തേക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പൂക്കളൊക്കെ ജസ്റ്റ് വിരിഞ്ഞ് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ, എല്ലാ പൂക്കളൊന്നും വിരിഞ്ഞിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ പോയ ദിവസം നല്ല മഴയായിരുന്നു. അപ്പോൾ ആ മഴേൻ്റെ ഒരു ക്ഷീണവും പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും കോടയൊക്കെ മൂടിക്കെട്ടി, അങ്ങനെ മൊത്തം ഒരു ഡള്ളായിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂക്കൾക്കൊക്കെ ഒരു ഇത്തിരി ഒരു എന്താ പറയുക, ഒരു പ്രസരിപ്പ് കുറവുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്താ പറയുക, എനിക്ക് കഴിഞ്ഞ വർഷത്തെ പൂപ്പലിനെ അപേക്ഷിച്ച് ഈ വർഷം ഒരുപാട് വ്യത്യാസം തോന്നുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഗ്ലാഡിയോലസും അതുപോലെ ലില്ലിയം എന്ന് പറയുന്ന ചെടിയും പിന്നെ പെറ്റൂണി അങ്ങനെ കുറേ ചെടികളുടെ വമ്പൻ കളക്ഷൻ ഉണ്ടായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ ഭയങ്കര ഭംഗിയിലത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ആ ചെടിയൊന്നും അധികം കാണാൻ പറ്റിയിട്ടില്ല. നാടൻ ചെടികളും അതുപോലെ കുറച്ച് മാത്രം ഡയാന്തസ് പെറ്റൂണിയൊക്കെ വളരെ കുറച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം അതിൻ്റെയൊക്കെ എന്താ പറയുക, കുറേ സ്ഥലങ്ങളിൽ നല്ല രീതിയിലുണ്ടായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഈ വർഷം എനിക്ക് തോന്നുന്നു വിദേശ പൂക്കളുടെ ഒരു കളക്ഷൻ കുറവാണ്, നമ്മുടെ നാടൻ പൂക്കളാണ് കൂടുതലുള്ളത്. പിന്നെ ഡാലിയൊക്കെ ഒരുപാടുണ്ട്. പിന്നെ ഈ ഒരു അറേഞ്ച്മെൻ്റൊക്കെ ഇതൊക്കെ കഴിഞ്ഞ വർഷം ഇങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഈ മാരിഗോൾഡൊക്കെ പൂത്ത് തുടങ്ങുന്നേ ഉള്ളൂ, ഇതൊക്കെ ലാസ്റ്റ് ദിവസമൊക്കെ ആകുമ്പോഴായിരിക്കും മൊത്തമായിട്ട് പൂത്ത് തുടങ്ങുക. അതുപോലെ ഈ ഡാലിയൊക്കെ ആണെങ്കിലും ലാസ്റ്റ് ആഴ്ചയൊക്കെ ആകുമ്പോഴായിരിക്കും മൊത്തമായിട്ട് പൂക്കുക. ഇപ്പോൾ കുറച്ച് വളരെ കുറച്ച് പൂക്കൾ മാത്രമേ ഇതിലുണ്ടായിട്ടുള്ളൂ, ബാക്കിയൊക്കെ വിരിയാൻ നിൽക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടില്ല എന്നല്ല പറയുന്നത്, കമ്പാരിറ്റീവ്ലി കളർഫുൾ കഴിഞ്ഞ വർഷമായിരുന്നു ഞാൻ പോയ സമയത്ത്. ഈ വർഷവും ഇത് കളർഫുൾ ആവുമായിരിക്കും, എന്തായാലും ഇത്രയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് രണ്ട് പൂപ്പലിയും തമ്മിൽ. പിന്നെ കൊറോണയ്ക്ക് ശേഷമുള്ള 2-ാമത്തെ പൂപ്പലിയാണത്. അപ്പോൾ എന്താണെങ്കിലും പിന്നെ പൂക്കളോടുള്ള ഇഷ്ടം കൊണ്ട് പൂപ്പലി എന്ന് പറയുമ്പോൾ അങ്ങ് ഓടി അങ്ങ് പോകും, അങ്ങനെ പോയതാണ്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ മഴ പെയ്തതുകൊണ്ട് തന്നെ കുറച്ച് ചെടികളൊക്കെ നശിച്ചു പോയിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. എന്താണെങ്കിലും വലിയൊരു പരിപാടിക്ക് വേണ്ടി സെറ്റ് ചെയ്തിരുന്ന ചെടികളായിരുന്നല്ലോ, അത് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ മഴ വന്ന് നശിച്ചു പോകുക എന്ന് വെച്ചാൽ ഭയങ്കര വിഷമമുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഈ ആസ്റ്റർ ഇല്ലേ, ആസ്റ്ററിൻ്റെ നല്ലൊരു കളക്ഷൻ ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ വർഷം ആസ്റ്റർ ഞാൻ കണ്ടിട്ടില്ല, അപ്പോൾ ഇത് കണ്ടപ്പോൾ പല കളറിലുള്ള ആസ്റ്റർ ഇങ്ങനെ നിലത്ത് നട്ടിട്ടുണ്ട്, എല്ലാം നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ ആസ്റ്ററിൻ്റെ അടുത്തൊക്കെ വന്നിട്ട് കുറേ പേര് ഫോട്ടോ എടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ ഭംഗിയുള്ള കുറേ കാഴ്ചകളും ഉണ്ട്. പിന്നെ ഈ കോളിയസിൻ്റെ ഒരു പോർഷനുണ്ട്, അവിടെ മൊത്തം കോളിയസ് ഇങ്ങനെ നിലത്ത് നട്ടിങ്ങനെ പടർന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് കഴിഞ്ഞ വർഷം ഭയങ്കര കളർഫുള്ളായിരുന്നു, പക്ഷേ കുറച്ച് വെറൈറ്റികളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. ഈ വർഷം കുറച്ച് അധികം ഉണ്ട്, പക്ഷേ എന്താ പറയുക, ഈ മഴേൻ്റെയും മഞ്ഞിൻ്റെയൊക്കെ പ്രശ്നം കാരണം ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുമായിരുന്നു, അതാണ് മെയിൻ എനിക്ക് തോന്നിയൊരു കാര്യം. പിന്നെ എല്ലാ ഉത്സവങ്ങൾക്കും ഉണ്ടാകുന്ന പോലെ ഇതുപോലെ എക്സിബിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുകളും ഫുഡ് കോർട്ട് അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്. അപ്പം ജസ്റ്റ് ഇവിടെ വരാൻ പറ്റുന്നവർക്കൊന്ന് വന്ന് കാണുക. വയനാട്ടിലുള്ളവരൊക്കെ കുട്ടികളൊക്കെ ആയിട്ട് പോയി കണ്ടാൽ അടിപൊളിയായിരിക്കും. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് പോയി കണ്ടാൽ അടിപൊളിയായിരിക്കും. പൂക്കൾ ഇഷ്ടപ്പെടുന്നവർ ഒഴിവാക്കാതിരിക്കുക കേട്ടോ. പിന്നെ റോസിൻ്റെ കളക്ഷൻ നല്ല രസമാണ് കേട്ടോ, ഒരുപാട് വെറൈറ്റി റോസുകൾ. ഇത് ഇവിടെ തന്നെ കഴിഞ്ഞ വർഷവും ഇവിടെ തന്നെ ആയിരുന്നു, പക്ഷേ ഇപ്രാവശ്യം കുറച്ചുകൂടെ റോസാപ്പൂക്കൾ ഇതിൽ വിരിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ പോയ സമയത്ത് റോസാപ്പൂക്കൾ ഇത്രയ്ക്ക് വിരിഞ്ഞിട്ടില്ലായിരുന്നു, വിരിയാൻ നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം ഈ വർഷം പോയപ്പം കുറേ റോസാപ്പൂക്കൾ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനിയും അത് വിരിയാനുണ്ട് കുറേ ഉണ്ട്. അപ്പോൾ എന്തായാലും റോസിൻ്റെ ഒരു ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഈ വർഷത്തെ പൂപ്പലിൽ നിന്ന് കുറച്ച് കാഴ്ചകൾ വീഡിയോ എടുത്തത്. എല്ലാം ഒന്നും എടുത്തിട്ടുമില്ല കേട്ടോ, എനിക്ക് ഇഷ്ടം തോന്നിയ സ്പെഷ്യലായി തോന്നിയ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ വർഷത്തെ പൂപ്പലി 2024 ഇതുവരെ ആയിട്ട് പോയവരൊന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു, നിങ്ങൾ കഴിഞ്ഞ വർഷത്തെയാണോ ഈ വർഷത്തെയാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ വീഡിയോ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതൊന്ന് എടുത്ത് കാണുക. പിന്നെ ഇതുപോലെ കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ എല്ലാം കൊണ്ടും ഇതൊക്കെയായിരുന്നു നമ്മുടെ പൂപ്പലി എക്സ്പീരിയൻസുകൾ. അപ്പോൾ എനിക്കെന്തായാലും രണ്ടും ഇഷ്ടപ്പെട്ടു, രണ്ടും ഭംഗിയാണ്. കഴിഞ്ഞ വർഷത്തത് വേറെ, ഈ വർഷത്തത് വേറെ. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഇവിടെ അവസാനിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും ബൈ.